பாண்டியன் சார், வேலையெல்லாம் இந்த மந்தனோட முடியணும், இல்லைன்னா அவ்வளவுதான் நம்ம ஜிஎம். முடிச்சிடலாம் சார். டேய் சீக்கிரம் வந்தா. சார் எஸ் ஜிஎம் ஆன் லைன். ஓ சார். ஆ ராமு, நாட்டில் இருந்து ஒரு கால் உண்டாயிரம், அம்மா ஹாஸ்பிட்டலான. விசதமாய்ட்டு எனக்கு ചോദിച്ചറിയാൻ പറ്റില്ല, കോൾ കട്ട് ആയി പോയി. അവിടെ അടുത്ത് എവിടെയെങ്കിലും എസ്ടിഡി ബൂത്ത് ഉണ്ടെങ്കിൽ ഉടൻ നാട്ടിലേക്കൊന്ന് വിളിച്ചോളൂ. ജ്യോതി, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് ആരും വന്ന് പറഞ്ഞില്ലേ? 15 മിനിറ്റ് ആയി ഞാൻ വന്നിട്ട്. ഐ ഹാവ് ലോട്ട് ഓഫ് വർക്ക് ടു ഡു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കാന്റീനിൽ ലഞ്ച് ടൈമിൽ വെച്ചാവാം. ഒരു മിനിറ്റ് ഒന്ന് പുറത്ത് വന്നാൽ മതി, ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാ. പറഞ്ഞില്ലേ ബിറ്റ്വീൻ 1 ആൻഡ് 2 അതാണ് ലഞ്ച് ടൈം. അമ്മയ്ക്ക് പെട്ടെന്ന് ബി പി കൂടി, പാടത്ത് തലയുറ്റി വീണു, തല കല്ലിലിടിച്ചുത്രേ. ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ടെന്ന് സംശയമുണ്ട്, ഐ സിയുലാണ്. ഇടയ്ക്ക് ബോധം വന്നപ്പോ നമ്മൾ രണ്ടുപേരും കാണണമെന്ന് പറഞ്ഞു. വൈകുന്നേരത്തെ ട്രെയിന് നമുക്ക് ഒരുമിച്ച് നാട്ടിലേക്ക് പോകണം. 7 മണിക്കാണ് ട്രെയിൻ, ഞാൻ ഫ്ലാറ്റിൽ വെയിറ്റ് ചെയ്യും. വൈകുന്നേരം ആയതുകൊണ്ട് നല്ല ട്രാഫിക് കാണും, പെട്ടെന്ന് ഇറങ്ങണം. അത്യാവശ്യത്തിനുള്ള ഡ്രസ്സ് മാത്രം പാക്ക് ചെയ്ത് എടുത്താൽ മതി. എന്നെ കാത്തിരിക്കായിരുന്നു. അതെ, ദാ ടിക്കറ്റ് രണ്ടും ഓക്കെ കിട്ടി. എനിക്ക് പോകുന്ന വഴിക്ക് എന്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തോളൂ. ജ്യോതി, അമ്മ ഐ സിയുലാണ്. ജ്യോതി എവിടെയാണെന്ന് അമ്മ ചോദിച്ചാൽ എനിക്ക് പറയാനൊരു മറുപടിയില്ല. ഒരു നുണം പറയാനുള്ള മിടുക്കൊക്കെ റാമനുണ്ട്. ദൈവി, ഇത് ഈ സമയത്ത് നമ്മൾ തമ്മിൽ ഒരു തർക്കം വേണ്ട. ഞാനും അമ്മയും ജ്യോതിയുടെ ആരും അല്ലെന്ന് തന്നെ വിചാരിച്ചോളൂ. അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞത്. ഇവിടുത്തെ താമസക്കാരുടെ മുമ്പിൽ കളിക്കുന്ന അതേ നാടകം അവിടെയും വന്ന് കളിക്കാൻ തൽക്കാലം എന്നെ കിട്ടില്ല. ജ്യോതി, ഇതിന് മാത്രം തെറ്റി ഞാൻ ജ്യോതിയോട് ചെയ്തോ? അത് മനസ്സിലാവണമെങ്കിൽ റാം എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കണം. ചിന്തിച്ചിട്ട് തന്നെയാ പറയുന്നത്, ഒരേ ഒരു തെറ്റേ ഞാൻ ജ്യോതിയോട് ചെയ്തിട്ടുള്ളൂ. ജ്യോതിയുടെ അനുവാദമില്ലാതെ ജ്യോതി ഞാൻ സ്നേഹിച്ചു പോയി. ഈ ദിവസങ്ങൾ കൊണ്ട് അതിനുള്ള ശിക്ഷയും ജ്യോതി എനിക്ക് തന്നില്ലേ? ആളുകളെ മനസ്സിലാക്കുന്നതിൽ എന്റെ കണക്കൂട്ടലുകളാണ് തെറ്റിയത്. എന്നോട് സൗഹൃദം കാണിച്ചപ്പോ അതിനപ്പുറം ഒന്നുമില്ലെന്ന് ഞാൻ കരുതി. പക്ഷെ മറ്റു പല ആണുങ്ങളെയും പോലെ സൗഹൃദത്തിന് പുറകിൽ മറ്റൊരു കണ്ണ് റാം ഒളിപ്പിച്ചു വെച്ചു. റാം എന്റെ ഭർത്താവാണെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ എനിക്ക് സാധിക്കാത്തത് എന്റെ തെറ്റാണോ? ട്രെയിൻ തെറ്റും, ബാക്കിയുള്ളതൊക്കെ തിരിച്ചു വന്നിട്ട് സംസാരിച്ചാ പോരെ. ജ്യോതി, എനിക്ക് വരാൻ തോന്നുന്നില്ല, അതുകൊണ്ടാ വരാത്തത്. ഇനി ഞാൻ തെറ്റിക്കില്ല, ഒരു ചാൻസ് കൂടെ തന്നൂടെ മാഷെ. എന്റെ പൊന്ന് ശങ്കരൻ നായരെ, എന്നെ വിട്, ഞാൻ തോറ്റു. 1 കോടി രൂപ തരാന്ന് പറഞ്ഞാലും എനിക്ക് തന്നെ പഠിപ്പിക്കാൻ പറ്റില്ല. എന്റെ ആവനാഴിയിൽ അമ്പ് തീർന്നു, അതുകൊണ്ടാ. ബ്രേക്ക് ഇടുമ്പോ ആക്സിഡന്റ് കൊടുക്കാൻ പാടില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി മാഷെ. മനസ്സിലായി, വേറെ എവിടെയെങ്കിലും പോയി പഠിക്കുന്നു. ഒരധ്യാപകന്റെ അപേക്ഷയാണ്, പ്ലീസ്. നല്ല കണ്ണേ, ഈ പെരിയോര പിടിച്ച് വെളിയിലാക്കി ഇവിടെയൊക്കെ ചാണകവെള്ളം തെളിച്ച് ഇതൊന്ന് ശുദ്ധാക്ക് മാഷേ. അങ്ങനെ പറയാ മാഷേ. വാങ്ക 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 ചൊല്ലേ വാങ്ക. ഹലോ വെറോണിക്ക ഡ്രൈവിംഗ് സ്കൂൾ. ആ രാമു, നീ എപ്പോഴാടാ നാട്ടിൽ നിന്ന് വന്നേ? നാട്ടിൽ നിന്നാണോ വിളിക്കുന്നത്? പതിവ് പോലെ തന്നെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഏ, കണ്ടിന്യൂ ദ കോപ്പി. യെസ് മാം. രാമുവിന്റെ ഫോണോ മറ്റോ ഉണ്ടായിരുന്നു. എനിക്കോ? എന്തിനെ? അല്ല, അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. അവൻ എന്നെ വിളിച്ചിരുന്നു, നാട്ടിൽ നല്ല സുഖമായിട്ടിരിക്കണു, അവന്റെ അമ്മ മരിച്ചു. കുട്ടിയെ ഇതറിയിക്കാൻ അവൻ പറഞ്ഞിട്ട് വന്നതല്ല ഞാൻ. അവന്റെ അമ്മ മരിച്ച കുട്ടിക്ക് എന്താല്ലേ? ഞാൻ പക്ഷേ ഇത്ര സീരിയസ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ മരണം സ്റ്റോപ്പ് ചെയ്ത് കളയായിരുന്നു. അല്ലെങ്കിൽ നാട്ടിൽ കിടക്കുന്ന ഒരാള് സീരിയസ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ ആർക്കും ദിവ്യശക്തിയൊന്നും ഇല്ലല്ലോ. കൂടെ ചെല്ലാൻ അവൻ കാല് പിടിച്ചില്ലേ? എങ്ങനെ പോകുമല്ലേ?
അവൻ ചതിയനും വഞ്ചകനും അല്ലേ. അവനെ കുട്ടി പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. എനിക്ക് അവനെ വർഷങ്ങളായിട്ടറിയാം. 100 കൊല്ലം തപസ്സിരുന്നാലും അവനെ പോലെ സ്നേഹമുള്ള ഒരുത്തനെ ഈ ജന്മത്ത് കുട്ടി കിട്ടില്ല. മനസ്സിലൊരിത്തിരി ദയോ സ്നേഹമോ ബാക്കിയുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. എവിടെ ആയിരുന്നു സാർ ഇത്രയും ദിവസം? മാഡത്തിനോട് വെച്ചപ്പോ എപ്പോ വരുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. സാറില്ലെങ്കിലും ഫ്ലാറ്റിലെ എല്ലാ കാര്യം ഞാൻ നോക്കാറുണ്ട് കേട്ടോ. വീട്ടിലെന്തെങ്കിലും വിശേഷം ഉണ്ടായിരുന്നു സാർ? ആ, ഒരു ചെറിയ വിശേഷം ഉണ്ടായി. ആ, എന്റെ അമ്മ മരിച്ചു. തലവേദനയാണ്, കുളിമുറിയിൽ വീണു എന്നൊക്കെ വിളിച്ചറിയിക്കാൻ. നാട്ടിലെനിക്കിനി ആരുമില്ല. ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല. ആരും അറിയണ്ട. അറിഞ്ഞ പിന്നെ ദുഃഖം അറിയിക്കാനും അനുശോചിക്കാനൊക്കെ ആ സെക്രട്ടറിയും കൂട്ടരും വരും. നഷ്ടപ്പെട്ടത് എനിക്ക് മാത്രമല്ലേ. വണ്ടിയിലിരുന്നപ്പോഴാണ് ആലോചിച്ചത്, റെന്റ് കൊടുക്കുന്ന ഡേറ്റ് കഴിഞ്ഞില്ല എന്ന്. അയാൾ വന്നിരുന്നോ? ഞാൻ കൊടുത്തു. ആ, നന്നായി. റാം, ഐ എം റിയലി സോറി. എന്തിനാ സോറിയൊക്കെ? നമ്മൾ തമ്മിൽ അമ്മ ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് ഞാനും വിചാരിച്ചിരുന്നില്ല. ഞാൻ എത്തുന്നതിന് മുമ്പേ അമ്മ പോയി. അതൊരു കണക്കിന് നന്നായി. ഇല്ലെങ്കിൽ എന്നെ കണ്ട ഭാര്യയെ കൊണ്ടുവന്നില്ലെന്ന് ചോദിക്കും. സത്യം പറയേണ്ടി വന്നാ അമ്മ വല്ലാതെ ദുഃഖിക്കും. ഇതിപ്പോ അതൊന്നും വേണ്ടി വന്നില്ലല്ലോ. ഓഫീസിൽ പോറെങ്കി വൈകിക്കണ്ട കേട്ടോ. ഹലോ, പുട്ട് മീ ടു മിസ്റ്റർ രാംനാഥൻ പ്ലീസ്. ഹലോ സർ, ദിസ് ഇസ് ജ്യോതി മേനോൻ ഹിയർ. ഐ എം നോട്ട് ഫീലിംഗ് വെൽ. ഐ എം അഫ്രൈഡ് ഐ കാൻ്റ് മേക്ക് ഇറ്റ് ടു ദ ഓഫീസ് ടുഡേ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. എന്തിനാ ലീവ് എടുത്തത്? അത് ഞാനിന്ന് പോകുന്നില്ല.